സ്ഥിരമായി മാലിന്യം തള്ളൽ. കണ്ടുപിടിക്കാൻ ഇരുന്ന നാട്ടുകാർക്ക് തെളിവായത് രസീത് കുറ്റി. 10 രൂപ സംഭാവനയുടെ രസീത് തെളിവായി. ക്ഷേത്രപ്പറമ്പിൽ തലമുടി ഉൾപ്പെടെ മാലിന്യ ചാക്കുകൾ തള്ളിയ കട ഉടമയെ പോലീസ് പിടികൂടി. ബാർബർ ഷോപ്പ് ഉടമ ബിജുവിനെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. വട്ടക്കാവ് സർപ്പക്കാവിന് സമീപത്താണ് മാലിന്യം തള്ളിയത്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ മാലിന്യ ചാക്കുകൾ അഴിച്ചു നടത്തിയ പരിശോധനയിലാണ് ഇതിൽ നിന്നും സംഭാവന രസീത് ലഭിച്ചത്. ഇതിലാണ് കട ഉടമയുടെ വിലാസമുണ്ടായിരുന്നത്. ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിച്ചു. SI ജോയ് തോമസ്, PRO SI VK രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസെത്തി മാലിന്യം തള്ളിയ ആളെ കണ്ടെത്തുകയായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ആശാചന്ദ്രനും സ്ഥലത്തെത്തി. റോഡരികിൽ നിരന്നുകിടന്ന മാലിന്യം കട ഉടമയെ കൊണ്ടുതന്നെ തിരികെ കോരിച്ചു. മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യാൻ ഏൽപ്പിച്ചുവിട്ട ആളാണ് വഴിയരികിൽ ഇവ തള്ളിയിട്ട് കടന്നതെന്നാണ് കട ഉടമയുടെ വിശദീകരണം. പള്ളിക്കത്തോട് ചെങ്ങളം റോഡിന് സമീപമായിരുന്നു സംഭവം. രാത്രിയിൽ റോഡരികിൽ മാലിന്യം തള്ളുന്നത് ശ്രദ്ധയിൽപ്പെട്ട് പരിശോധന ശക്തമാക്കിയെന്ന് പോലീസ് അറിയിച്ചു. കടപ്ര വിയപുരം ലിങ്ക് ഹൈവേയിൽ നടുറോഡിലടക്കം പതിവായി മാലിന്യം തള്ളുന്നതിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് നാട്ടുകാരും വാഹനയാത്രക്കാരും. നിരണം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് സമീപം മുതൽ വിയപുരം വരെയുള്ള പ്രദേശമാണ് സ്ഥിരം മാലിന്യം തള്ളലിന്റെ കേന്ദ്രമായിരിക്കുന്നത്. ഞായറാഴ്ച രാത്രി ഇറച്ചിക്കോഴിക്കടകളിൽ നിന്നടക്കമുള്ള മാലിന്യമാണ് ചാക്കുകളിലും പ്ലാസ്റ്റിക് കവറുകളിലുമാക്കി റോഡിലും റോഡരികിലുമായി തള്ളുന്നത്. മാലിന്യത്തിൽ നിന്നും ഉയരുന്ന കടുത്ത ദുർഗന്ധം ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായാണ് നാട്ടുകാരും യാത്രക്കാരും പറയുന്നത്. ചീഞ്ഞളിഞ്ഞ മാലിന്യങ്ങളുടെ രൂക്ഷമായ ഗന്ധം കാരണം റോഡിലൂടെ നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണിപ്പോൾ. 2 മാസത്തിനിടെ രാത്രിയിൽ 4 വട്ടം റോഡ് വക്കിൽ കക്കൂസ് മാലിന്യം തള്ളിയതായും നാട്ടുകാർ പറയുന്നു. മാലിന്യം തള്ളുന്നത് തടയുന്നതിനായി നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കണമെന്നും പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്നും പൊതുപ്രവർത്തകനായ റോബി തോമസ് നിരണം ആവശ്യപ്പെട്ടു. മാലിന്യങ്ങൾ തിന്നാനെത്തുന്ന തെരുവ് നായ്ക്കൾ യാത്രക്കാരെയും കുട്ടികളെയും ആക്രമിക്കുന്നതും പതിവാണ്. ഗ്രാമപഞ്ചായത്ത് അംഗം ലല്ലുവിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ മാലിന്യം കുഴിച്ചുമൂടി പ്രദേശം വൃത്തിയാക്കി. ആറ്റിൽ ശുചിമുറി മാലിന്യം തള്ളിയ വാർത്തയും ഏറെ ശ്രദ്ധ നേടിയവയാണ്. നെടുമൺകാവ് ശാസ്താംകടവ് പാലത്തിന് സമീപമാണ് ടാങ്കർ ലോറിയിലെത്തി കക്കൂസ് മാലിന്യം തള്ളിയത്. വ്യാഴാഴ്ച രാത്രി 11:00 സംഭവം. ശബ്ദം കേട്ട് പരിസരവാസികൾ എത്തിയപ്പോഴേക്കും ലോറി പെട്ടെന്ന് വിട്ടുപോയി. ലോറിയെ പിന്തുടർന്നെങ്കിലും കണ്ടെത്താനായില്ല. ശാസ്താംകടവ് പാലത്തിൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കോഴിയിറച്ചി അവശിഷ്ടങ്ങളും കക്കൂസ് മാലിന്യവും തള്ളുന്നത് പതിവായിരിക്കുകയാണ്. ജനവാസ മേഖലയോട് ചേർന്ന് മാലിന്യം തള്ളുന്നത് പരിസരവാസികൾക്ക് അസഹ്യമായി. മാലിന്യം തള്ളുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ അധികൃതർ തയ്യാറാകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. എന്നാൽ ഇങ്ങനെ മാലിന്യം തള്ളിയവർക്ക് പിഴ ഈടാക്കിയ നടപടിയും ഉണ്ടായിട്ടുണ്ട്. ദേശീയപാതയിൽ മാലിന്യം തള്ളിയ ആൾക്കെതിരെ ഗ്രാമപഞ്ചായത്താണ് പിഴ ചുമത്തിയത്. താമരശ്ശേരി ടൗണിൽ പ്രവർത്തിക്കുന്ന മിനി സിവിൽ സ്റ്റേഷന് മുൻപിലാണ് മാലിന്യം തള്ളിയത്. രാവിലെ വേഴപ്പൂർ 6-ാം വാർഡിൽ അലിപ്പമടിമേൽ സ്വദേശി മാലിന്യം തള്ളുന്നത് പ്രദേശവാസികൾ മൊബൈൽ ക്യാമറയിൽ പകർത്തിയിരുന്നു. നാട്ടുകാർ തെളിവ് സഹിതം നൽകിയ പരാതിയിന്മേലാണ് പഞ്ചായത്ത് നടപടിയെടുത്തത്. ഹെൽത്ത് ഇൻസ്പെക്ടർ വിഷയത്തിന്മേൽ അന്വേഷണം നടത്തുകയും 10,000 രൂപ പിഴയടയ്ക്കാനുമാണ് പഞ്ചായത്ത് സെക്രട്ടറി ഇയാൾക്ക് കൈമാറിയ നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.